ബി പോസിറ്റീവിൽ ഇന്നത്തെ അതിഥി അജോയ് ചന്ദ്രൻ എന്ന ഗാന രചയിതാവാണ്. പേടിത്തൊണ്ടൻ എന്ന ചിത്രത്തിലെ ടൈറ്റിൽ ഗാനത്തിലൂടെ പ്രേക്ഷകർക്ക് പരിചിതനാണ്. സ്വാഗതം ബി പോസിറ്റീവിലേക്ക്. എനിക്ക് തോന്നുന്നു പേടിത്തൊണ്ടൻ എന്ന ചിത്രത്തിലെ ഏറ്റവും നല്ലൊരു ശ്രദ്ധേയമായ ഒരു ഗാനമായിരുന്നു അതിൽ ടൈറ്റിൽ സോങ്. വളരെ മലയാളികളോട് അടുത്തു നിൽക്കുന്ന ഒരു ഗാനം. എങ്ങനെയായിരുന്നു ഈ ഗാന രചന എന്നൊരു ഇതിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം, ഒപ്പം തന്നെ ഈ സിനിമയിലേക്ക് ഉണ്ടായിരുന്ന ഒരു വഴിത്തിരിവ് എങ്ങനെയായിരുന്നു? ഏതൊരു മലയാളിയും പോലെ തന്നെ സിനിമ ഒരു പാഷനാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് സിനിമയുടെ ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് മേഖലയിൽ എപ്പോഴെങ്കിലും എത്തിപ്പെടണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഗാനരചനയുടെ മുൻപുള്ള അനുഭവങ്ങളെന്ന് പറയുന്നത് ചില തിരഞ്ഞെടുപ്പ് ഗാനങ്ങൾ, വിപ്ലവ ഗാനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ മുൻപ് വന്നിട്ടുണ്ട്. അപ്പോൾ സിനിമയിലൊരു എൻട്രിയാണ് ഏറ്റവും ഡിഫിക്കൽട്ടെന്ന് പറയുന്നത്. യു ഹാവ് ടു ഗേറ്റ് ക്രാഷ്, അതാണ്. അപ്പോൾ ചില സൗഹൃദങ്ങൾ, ചില കൂട്ടായ്മകൾ നമ്മൾ എഴുതും, നമ്മളുടെ പാട്ടുകൾ ചിലപ്പോൾ നമ്മൾ ചൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടിട്ടുള്ളവരുണ്ട്. അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം പോലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള പ്രദീപ് ചോക്ലിയാണ് പേടിത്തൊണ്ട എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദമാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഈ അവസരം ഉണ്ടാക്കി തന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ പല പാട്ടുകൾ, പല പാട്ടുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഒടുവിൽ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ഇതിൻ്റെ ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു ചിത്രം എന്നുള്ള നിലയിൽ പരിസ്ഥിതിയുമായും ബന്ധപ്പെട്ടിട്ടുള്ള തീമാണ് അത് ആ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശീർഷക ഗാനം, അപ്പം അദ്ദേഹം പറഞ്ഞതെന്നോട് ആ പാട്ട് എന്തായാലും സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത്. സിനിമയിൽ പലപ്പോഴും പാട്ടുകൾ എഴുതുകയും സിനിമ ഇറങ്ങുമ്പോൾ പാട്ടുകൾ ഉണ്ടാവാതിരിക്കും, പക്ഷേ ഈ ടൈറ്റിൽ സോങ് ആണെങ്കിൽ അത് ഉണ്ടാവും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ആ വരികൾ എഴുതി നൽകുന്നത്. കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സാറാണ് ഇതിൻ്റെ സംഗീതം, അതുപോലെ ശ്രീ വി ടി മുരളിയാണ് ആ ഗാനം ആലപിച്ചിരിക്കുന്നത്. അത് ടൈറ്റിൽ സോങ് എന്നുള്ള നിലയിൽ വലുതായി ചാനലുകളിൽ വന്നില്ലെങ്കിലും ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ ആളുകൾ ഷെയർ ചെയ്യുകയും ഡിസ്കഷനിലൊക്കെ. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു ഗായകനാണ് വി ടി മുരളി. ഒത്തുപള്ളി എന്ന പാട്ട് എനിക്ക് തോന്നുന്നു പാടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അറിയാമായിരുന്നോ നേരത്തെ വി ടി മുരളിയാണ് ഈ ഗാനം ആലപിക്കാൻ പോകുന്നത്? അതിനനുസരിച്ചുള്ള എന്തെങ്കിലും മാറ്റം വരികളിൽ വരുത്തേണ്ടതായിട്ട് വന്നിരുന്നു? ഞാൻ ആ പാട്ട് എഴുതുന്ന ഘട്ടത്തിൽ എനിക്ക് വി ടി മുരളിയാണ് ആ പാട്ട് പാടുന്നതെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ അറിയുകയുണ്ടായത് എന്നെ അദ്ദേഹം തന്നെ വിളിച്ചു. പാട്ട് പാടിയതിന് ശേഷം അദ്ദേഹം എൻ്റെ നമ്പരെടുത്ത് എന്നെ വിളിക്കുക, എന്നോട് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം പലപ്പോഴും ഇപ്പോൾ ആ പാട്ടിനെക്കുറിച്ച് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ എന്നോട് പറയാറുണ്ട്. വളരെ സന്തോഷത്തോടുകൂടിയാണ് അദ്ദേഹം ആ പാട്ട് പാടിയിരിക്കുന്നത്. അത് നല്ല ഒരു ഫീഡ്ബാക്ക് ലഭിക്കുന്നു എന്നും പറയുന്നുണ്ട് ആ പാട്ടിനെ കുറിച്ച്. ഓക്കെ, എനിക്ക് തോന്നുന്നു മലയാളികൾ മറന്നു തുടങ്ങുന്ന ഒരു ഭാവമാണ് ആ ഗാനത്തിനുള്ളത്. വളരെ മെലഡി, വളരെ മനോഹരമായ ഒരു വരികൾ, അതുതന്നെയാണ് ആ ഗാനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. ആ ടൈറ്റിൽ സോങ്ങിന് ലഭിച്ച പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സംവിധായകൻ ഉൾപ്പെടെ എന്താണ് ഗാനത്തെക്കുറിച്ച് പറഞ്ഞത്? ആ വരികൾ എഴുതുന്ന ഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് അത് മാടായി പാറയിലെ പൂക്കളിൽ നിന്നാണ് അതിൻ്റെ ദൃശ്യം ആരംഭിക്കുന്നത്. പിന്നെ പ്രകൃതിയുടെ ഒരു നഷ്ട സൗന്ദര്യം, അതിൻ്റെ നഷ്ട സൗഭാഗ്യം, അതിനെക്കുറിച്ചാണ് ആ പാട്ടുകൾ വരേണ്ടത്. വറ്റി വരണ്ടു പോകുന്ന പുഴയും കാവുകൾ നഷ്ടമാകുന്നതും അങ്ങനെയുള്ള അത്തരം കാര്യങ്ങൾ ആ പാട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇനിയും മഞ്ഞിൽ നനയാൻ പൂവേ ഇതളുകളുണ്ടോ കയ്യിൽ എന്ന് പറഞ്ഞിട്ടാണ് വരികൾ എഴുതി വന്നത്. അപ്പോൾ ആ സിനിമയുമായി അവരാഗ്രഹിച്ച തരത്തിൽ കുറേയധികം കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ സിനിമയുടെ കൺസെപ്റ്റ് വെച്ചിട്ട് സംവിധായകൻ പറയുന്നു ഇന്ന തരത്തിൽ ഗാനം എഴുതണം, അതിനനുസരിച്ച് വരികൾ രൂപപ്പെടുത്തിയെടുക്കാറാണോ ചെയ്യാറ്? തീർച്ചയായിട്ടും സിനിമയിൽ അങ്ങനെ ഒരു ഇതാണ്. സിനിമയിൽ സംഗീത സംവിധായകൻ, നമ്മളിപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് പാട്ടുകൾ എഴുതാനുള്ള അവസരങ്ങളുണ്ടായിട്ട്. ചിലപ്പോഴൊക്കെ വരികൾ, എൻ്റെ ഈ പാട്ട് ഞാൻ വരികൾ എഴുതിയതിന് ശേഷം സംഗീതം നൽകിയതാണ്. എന്നാൽ അതല്ലാതെ തന്നെ ഇപ്പോൾ പുറത്തിറങ്ങുന്ന യു ക്യാൻ ഡു എന്ന് പറഞ്ഞ സിനിമയിൽ നാല് പാട്ടുകളുണ്ട്. ആ പാട്ടുകളിൽ ചിലതൊക്കെ വരികൾ എഴുതിയതിന് ശേഷം ചിട്ടപ്പെടുത്തിയ പാട്ടുകളാണ്. എന്നാൽ മറ്റു ചില പാട്ടുകൾ ഈണങ്ങൾ തയ്യാറായതിന് ശേഷം നമ്മൾ വരികൾ അതുമായി ചേർത്ത് എഴുതുന്ന നിലയിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ, അപ്പോൾ സംവിധായകൻ നമ്മളോട് പറയുന്ന തരത്തിൽ നമുക്ക് പാട്ടുകൾ ചിട്ടപ്പെടുത്തേണ്ടായിട്ടുണ്ടാണ്. സിനിമയുടെ ആ ഒരു സ്പേസിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് നമ്മുടേതായ ആഗ്രഹങ്ങളോ നമ്മുടെ ഒരു റീച്ച് നമുക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയുന്നു അങ്ങനെയല്ല,
സംവിധായകൻ പറയുന്നു നമുക്കിതാണ് ആവശ്യം, ഇതാണ് നമ്മുടെ ആ മീറ്റർ, നമുക്കിതിനുള്ളിൽ നിന്നുകൊണ്ട് പാട്ടുകൾ ഉണ്ടാക്കണം. അതാണ്, അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ സിനിമയിലും ആ അതിലേക്ക് നമുക്ക് കടന്നു വരാൻ വേണ്ടി കഴിയുന്നത്. ഓക്കെ, കഞ്ഞങ്ങാട് രാമചന്ദ്രനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. വീട്ടി മുരളി പാടുന്നു. ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം എപ്പോഴെങ്കിലും ലഭിച്ചിരുന്നു? ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, ഗായകൻ, അങ്ങനെ ഒരു അവസരം എപ്പോഴെങ്കിലും? ഏറ്റവും വലിയൊരു അത്ഭുതം എനിക്ക് ഈ പാട്ട് അവിടെ ഇങ്ങനെ കമ്പോസിങ് നടക്കുന്ന ഘട്ടത്തിൽ അവിടെ എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ മറ്റു ചില തിരക്കുകളുണ്ട്, എനിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞാൻ ഈ പാട്ടുകൾ എഴുതി അയച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോൾ അവരുടെ കമ്പോസിങ്ങിൻ്റെ ഒരു ഘട്ടത്തിൽ എനിക്ക് അന്ന് ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിനുശേഷം ഞാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സാറിനെ കണ്ടില്ല. പിന്നെ അതിനുശേഷം വി ടി മുരളി സാറുമായിട്ട് ഞാൻ പലപ്പോഴും പിന്നീട് ഈ പാട്ട് പാടിയതിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു നാട്ടത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ പാട്ട് അദ്ദേഹം എൻ്റെ മുമ്പിൽ നിന്ന് പാടിയിട്ടുണ്ട്. അപ്പോൾ ഗായകൻ തന്നെ നേരിട്ട് പാടുന്നതിൻ്റെ ഒരു സുഖം പിന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. യു ക്യാൻ ഡു എന്ന് പറഞ്ഞ മൂവിയിൽ ഞാനും സംഗീത സംവിധായകനും സംവിധായകനും ഒക്കെ ഫുൾ ടൈം ഇരുന്ന് ദിവസങ്ങളെടുത്താണ് ആ പാട്ടുകൾ, നാല് പാട്ടുകളും വരുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫുൾ ഇൻവോൾവ്മെൻ്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ്. അദ്ദേഹം എന്താണ് ഈ ഗാനത്തെക്കുറിച്ച് പറഞ്ഞത്? പാട്ട് ആ ഘട്ടത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പലതവണ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ പാട്ട് ചിട്ടപ്പെടുത്തിയതിന് ശേഷം എനിക്കത് കേൾപ്പിച്ച് തരികയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം എന്നോട് സംസാരിച്ച് വളരെ സന്തോഷവാനായിട്ടാണ്. പാട്ട് ചെയ്തതിൽ വലിയ സന്തോഷമുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ സംഗീത സംവിധായകൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വരികളിൽ മാറ്റം വരുത്താൻ പറയുന്ന ഒരവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ യു ക്യാൻ ഡു ഒരു ഗാനം നേരത്തെ വരികൾ എഴുതി വെക്കപ്പെട്ടതാണ്, ആരും എഴുതിയിരുന്നതാണ്. അപ്പോൾ അത് ആ വരികൾ കേട്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് നല്ല വരികളാണ് ആരും എഴുതി. അപ്പോൾ അത് സിനിമയുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ വരികൾ വരുന്നില്ല. അപ്പോൾ പുതിയ വരികൾ എഴുതണമെന്ന് പറയുകയാണ് ചെയ്തത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ വാക്കുകൾ ആണല്ലോ, നമ്മളിതിനകത്തേക്ക് വാക്കുകൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് നമുക്ക് സംഗീത സംവിധായകർ കൃത്യമായിട്ട് പറയും. അത് ആ വാക്കുകളുടെ തട്ടൽ ചിലപ്പോൾ അങ്ങനെ തട്ടലും മുട്ടലും എന്നൊക്കെ പറയുന്ന, അപ്പോൾ അത് മാറ്റുന്നതിന് സംഗീത സംവിധായകർ കൃത്യമായിട്ട് പറയാറുണ്ട്. അത് നമുക്ക് അവരുടെ അഡ്വൈസ് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. ഒരു സംവിധായകനാണെങ്കിൽ കൂടി ഇന്നതായിരിക്കും ആ ഗാനത്തിൽ ഉണ്ടാവാൻ പോകുന്നത്, ആ ഒരു വിഷ്വലൈസേഷൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നതിന് ശേഷമാണോ ഒരു ഗാനം എഴുതാൻ വേണ്ടി പോകുന്നത്? ആ ഒരു ബോധം മനസ്സിലുണ്ടാവുമോ? എന്താണ് ഈ വരികൾ എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത് സ്ക്രീനിൽ എന്നൊരു ബോധം? സിറ്റുവേഷൻസ് നമ്മളോട് ഡിസ്കസ് ചെയ്യും, നമ്മളോട് കൃത്യമായിട്ട് പറയും, ഇതാണ് അവരുടെ എക്സ്പെക്ടേഷൻ, ഇതൊക്കെയാണ് ആ സിനിമയിൽ വരാൻ പോകുന്നത്, ഇങ്ങനെയാണ് ആ കഥാപാത്രങ്ങൾ. ഒരുപക്ഷെ കഥയുടെ കൃത്യമായി നമ്മൾ ആ കഥയും ഏകദേശം നമ്മളോട് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അത് അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഗാന രചയിതാവ് എന്നതിന് അപ്പുറം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ്, പി ആർ ഡിയിൽ ചെയ്യുന്നു. എങ്ങനെയാണ് ഈ രണ്ട് മേഖല കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളൊക്കെ എഴുത്തിൻ്റെ തന്നെ വിവിധങ്ങളായ മേഖലകൾ, സർക്കാരിൻ്റെ ഒരു പ്രൊപ്പഗാൻഡ മിഷനറി എന്നുള്ള നിലയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വിവിധ വിഭാഗങ്ങളിൽ പണിയെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എഴുത്തിൻ്റെതായിട്ടുള്ള മേഖലയിൽ തന്നെയാണുള്ളത്. അപ്പോൾ ആ സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ ചെയ്യാൻ കഴിയും. ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിന് തടസ്സങ്ങൾ കൂടാതെ ഇത്തരം സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വകുപ്പിൻ്റെ അനുമതിയും നൽകിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഗാനത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ഗാനത്തിൻ്റെ രീതി തന്നെ മാറിയിട്ടുണ്ട്. പണ്ട് മലയാളികൾ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകൾ ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനത്തെ ഗാനങ്ങൾ കാണാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് വളർന്നു വരുന്ന അല്ലെങ്കിൽ തുടക്കം കുറിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് കാണുന്നത്? നമ്മുടെ ജീവിതം തന്നെ മാറിയിട്ടുണ്ട്. ലൈഫ് വളരെ ഫാസ്റ്റാണെന്ന് എല്ലാവരും പറഞ്ഞു, എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നമ്മൾ സംഭവിക്കുകയാണ്. അപ്പോൾ അത്തരം ചില മാറ്റങ്ങൾ സിനിമയിലുണ്ടായിട്ടുണ്ട്, ആ മാറ്റങ്ങൾ സിനിമയിലെ ഭാഗമായ പാട്ടുകളിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാമാണെങ്കിൽ തന്നെ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ, നമ്മൾ പാടുന്ന പാട്ടുകൾ, ഇവയെല്ലാം തന്നെ ഈ എപ്പോഴും ആ പഴയ ഒരു മെലഡിയുടെ മേക്ക്, അത് നമ്മൾ മലയാളി ഇഷ്ടപ്പെടുന്നുണ്ട്. ആ പാട്ടുകളാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ സിനിമകളിലും ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ പാട്ടുകൾ വരുമ്പോൾ തന്നെ അതിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കുന്നത് ഇത്തരം പാട്ടുകളാണ്. ഈ വളരെ ശബ്ദമുഖരിതമായ പാട്ടുകൾ, വളരെ വേഗം അതിവേഗത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ലിറിക്സ് എന്താണെന്ന് പോലും കേൾക്കുന്ന ആൾക്ക് കിട്ടാത്ത തരത്തിലുള്ള പാട്ടുകൾ അങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോഴും പഴയ വയലാറിൻ്റെയും പി ഭാസ്കരൻ്റെയും ഒ എൻ വിയുടെയും ശ്രീകുമാരൻ തമ്പിയുടെയും ഒക്കെ അങ്ങനെയുള്ള വളരെ പ്രതിപാദനന്മാരായ പാട്ടുകാരുടെ
പാട്ടുകളാണ് നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പുതിയ തലമുറയിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ലായ തന്നെ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ മെലഡിയാണ് നമ്മൾ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ മലയാള സിനിമ മറ്റ് ഇപ്പോൾ പറഞ്ഞ പോലെ അടിപൊളി പാട്ടിന് ഫസ്റ്റ് നമ്പറിന് പുറകെ പോകുന്നത്? അത് ഒരു വിഭാഗത്തെ മാത്രം സ്വാധീനിക്കാൻ വേണ്ടിയാണോ അത്തരത്തിലൊരു കാരണം? ഒരു പക്ഷേ തലമുറയുടെ ഒരു മാറ്റമാകാം, പുതിയ നമ്മളീ പറയുന്ന ഒരു ന്യൂ ജനറേഷൻ്റെ ഒക്കെ ഒരു ഒരു എഫക്ട് സിനിമയിൽ വന്നപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സിനിമയുടെ സ്വാധീനങ്ങളുണ്ട്. പക്ഷേ പാട്ടിൻ്റെ സാധ്യത നിലനിൽക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമയിലായാലും അതുപോലെ തന്നെ മലയാള സിനിമയിലായാലും പാട്ടിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പോൾ ചാനലുകളിലൊക്കെ നമ്മളിപ്പോൾ ഏറ്റവും വലിയ മാർക്കറ്റിങ്ങിൻ്റെ മീഡിയം എന്ന് പറഞ്ഞാൽ അഗെയിൻ ചാനലുകൾ തന്നെയാണ്. നമ്മളൊരു സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ചാനലുകളിലൂടെയാണ്. അപ്പോൾ അതിൽ നമ്മൾ വീണ്ടും വീണ്ടും പാട്ടുകളാണ്, ഒരു സിനിമയെക്കുറിച്ച് കൂടുതൽ നമ്മൾ കേൾക്കുന്നത് പാട്ടുകളാണ്. ഒരു പാട്ടാണ് ഒരു സിനിമയിലേക്ക് ഒരാളെ എത്തിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം സിനിമയ്ക്ക് മുമ്പ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഒരു സിനിമ ഗാനമാണ്. പാട്ടുകൾ കണ്ടിട്ട് എങ്ങനെയാവും ഈ സിനിമ എന്ന് വേണമെങ്കിൽ വിലയിരുത്തുന്ന ആളുകൾ വരെ ഉണ്ടാകും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയാണ്. പാട്ടുകളാണ് നമ്മൾ പാട്ട് കേട്ട് ഒരു ശരിക്കും സിനിമയും പ്രേക്ഷകനും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് പാട്ടുകൾ മാറിയിട്ടുണ്ട്. പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്, ആ പാട്ടിലൂടെ നമ്മൾ സിനിമ അറിയുന്നുണ്ട്. ആ ഒരു സിനിമയുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഒരു മാർക്കറ്റിംഗിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് പാട്ടുകൾ തന്നെയാണ്. ഈ മെലഡി സോങ് ആണെങ്കിൽ കൂടെ എനിക്ക് തോന്നുന്നു ഒരു പഴയകാലത്തെ പാട്ടുകൾക്ക് ആസ്വാദകരിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്വാധീനം ഇപ്പോഴത്തെ പാട്ടുകൾക്ക് പറ്റുന്നില്ല, അങ്ങനെ തോന്നിയിട്ടില്ലേ? അത് അടിപൊളി പാട്ടല്ലെങ്കിൽ പഴയ കാലത്തും അടിപൊളി പാട്ടുകൾ ഉണ്ടായിരുന്നു, അതുപോലും ആളുകൾ സ്വീകരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ പാട്ടുകൾ അത് അടിപൊളിയാണെങ്കിലും മെലഡി ആണെങ്കിലും ഒരു രണ്ടാഴ്ച ഒരു പക്ഷേ ആളുകൾ മൂളി നടക്കും, അതിനുശേഷം അത് മറക്കുന്നു, വീണ്ടും വയലാറിലേക്കും ദേവരാജ മാഷിലേക്കൊക്കെ നീങ്ങുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്? ആസ്വാദകർക്ക് വന്ന പിശകാണോ, അല്ലെങ്കിൽ മലയാള സിനിമ ഗാനത്തിന് ഇപ്പോൾ വന്ന പ്രശ്നമായി എങ്ങനെയാണ് അതിനെ കാണുന്നത്? ശരിക്കും പഴയകാല ചലച്ചിത്രങ്ങൾ നമുക്കറിയാം, ചിലപ്പോൾ ഇപ്പോൾ ചില പടങ്ങൾ ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഒരു ചെറിയ സംഭവത്തെ കേന്ദ്രീകരിച്ചായിരിക്കും ഒരു പടം ഉണ്ടാവുക എന്ന് പറയുന്നത്. പഴയ പോലുള്ള സാഹിത്യ സൃഷ്ടികളോ കഥകളോ അങ്ങനെയുള്ളതൊന്നും കൂടുതൽ സിനിമയായി കാണുന്നില്ല. ഒരു ചെറിയ സംഭവം, ഒരു ദിവസത്തെ ഹാപ്പനിങ് ഒരു സിനിമയാവുന്നു, അല്ലെങ്കിൽ ഇത്ര സെക്കൻഡിൽ സംഭവിക്കുന്നതാണ് ഒരു സിനിമയുടെ തീമിലേക്കായിട്ട് മാറുന്നത്. അപ്പം സിനിമ തന്നെ മാറിയിട്ടുണ്ട്, ആസ്വാദകരിലും ആ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ആസ്വാദകർ തിരിച്ച് ആ പാട്ടുകൾ തന്നെ പഴയ പാട്ടുകൾ തന്നെ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ആസ്വാദന തലത്തിൽ അവരേറ്റവും മെച്ചപ്പെട്ടത് തന്നെ തിരഞ്ഞെടുക്കുകയാണ്. വയലാറും പി ഭാസ്കരനും ഒ എൻ വിയും ഇപ്പോഴും ഒ എൻ വിയുടെ പാട്ടുകൾ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മോസ്റ്റ് ഡിമാൻഡിങ് ആണ്, കേൾക്കാനും ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ആസ്വാദന തലത്തിൽ മെച്ചപ്പെട്ടത് ജനം തിരഞ്ഞെടുക്കുകയുള്ളൂ. അത് ഏത് തലമുറയായാലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ മാറ്റങ്ങൾ നമുക്ക് കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു ഗാന രചന എന്നൊരു ഫീൽഡിലേക്ക് കടന്നു വന്നത് വിപ്ലവ ഗാനം എഴുതിയിട്ടാണ് എന്ന് വായിക്കാനിടയായി. ആ ഒരു പ്രചോദനം എങ്ങനെയായിരുന്നു? അത് നൽകിയൊരു ഉണർവ് എത്രത്തോളമായിരുന്നു? എൻ്റെ നാട് മുഹത്തല എന്ന് പറഞ്ഞ കൊല്ലത്ത് മുഹത്തല എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള ഒരു മണ്ണാണ്. അപ്പോൾ അത്തരം ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് അത്തരത്തിലൊരു പാട്ട് വരുന്നത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ടെന്ന് പി രാജേന്ദ്രൻ കൊല്ലത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എം പി ആയി മത്സരിക്കുന്ന ഘട്ടത്തിൽ, അന്ന് ഞങ്ങളുടെ നാട്ടുകാരനാണ്, ഞങ്ങളുമായിട്ട് വളരെ മാനസികമായി അടുപ്പമുള്ള ആളാണ്. അപ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ഒരു ലൈവ് ഗായക സംഘം, പി രാജേന്ദ്രൻ്റെ സ്വീകരണം നടക്കുമ്പോൾ ഒരു ലൈവ് ഗായക സംഘം ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ പാട്ടുകൾ എഴുതി അത് ലൈവായി പ്ലേ ചെയ്തുകൊണ്ട് ഇതിനോടൊപ്പം പോവുകയാണ്. അപ്പോൾ ആളുകളിങ്ങനെ കാത്തു നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെ ആദ്യം ഈ പാട്ടുവണ്ടിയാണ് കടന്നു ചെല്ലുന്നത്. അപ്പോൾ അതിൽ വരികളാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ ഇതുപോലെ നിർബന്ധം കൊണ്ട് നമ്മളന്ന് എഴുതി കൊടുക്കുന്ന വരികളാണ്. അപ്പോൾ അത് ഞാൻ അത്ര ഇതായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ അതിനകത്ത് പാട്ടിൻ്റെ വരികൾ, വഴികൾ വഴികൾ വഴികൾ, ചെന്നിണമൊഴുകിയ വഴികൾ, കാലം ചെങ്കൊടി നാട്ടിയ വഴികൾ, നമുക്ക് മുൻപേ നടന്നു പോയവർ തെളിച്ചെടുത്തൊരു വഴികൾ. അപ്പോൾ അത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇത് പാട്ട് പാടി കടന്നു പോകുമ്പോൾ പാട്ട് പാടുന്നവർ ഈ വരികളിങ്ങനെ വീണ്ടും വീണ്ടും പാടാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു. അപ്പോൾ ആളുകളുടെ പ്രതികരണങ്ങൾ വലിയ ആവേശമാണല്ലോ ഇത് കടന്നു വരുമ്പോൾ. അപ്പോൾ അത് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലാതുണ്ട്. അപ്പോൾ ഞാൻ ആ നിമിഷം ആ വാഹനത്തിൽ ഞാനിരിപ്പുണ്ട്. അപ്പോൾ എനിക്കൊരു അഭിമാനം തോന്നി. അപ്പോൾ ഇതിങ്ങനെ ആളുകളുടെ പ്രതികരണങ്ങൾ ലൈവായിട്ടുണ്ട്, ആത്മാർത്ഥമായ പ്രതികരണങ്ങളാണ്, ആവേശം അങ്ങനെ ഉണ്ടാവുന്നതാണ്, മറ്റൊരിടത്തും ഒരു പക്ഷേ നമ്മളത് കാണില്ല. അപ്പോൾ അതെനിക്ക് വലിയ ആവേശമുണ്ട്, എനിക്ക് എഴുതാൻ കഴിയും എന്ന് ഞാൻ യഥാർത്ഥത്തിൽ ചിന്തിച്ച ഒരു
സമയമായിരുന്നു അത്. തുടർന്ന് പിന്നെ തിരഞ്ഞെടുപ്പ് ഗാനങ്ങൾ, പലരുടെയും തിരഞ്ഞെടുപ്പ് ഗാനങ്ങളിൽ തുടർന്ന് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഈ വിപ്ലവ ഗാനങ്ങളെ പാർട്ടിക്കാരൊക്കെ കാണുന്നത് വളരെ വൈകാരികമായിട്ടാണ്. ഒരുപക്ഷെ വളരെ ഈ പാർട്ടി പരിപാടികളിലൊക്കെ വളരെ സജീവമായിട്ട് ആൾക്കാർക്കൊരു പ്രചോദനം നൽകുന്നതും ഇത്തരം ഗാനങ്ങളാണ്. അത്തരത്തിൽ ഏതെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായോ ആളുകളെടുത്ത്? തീർച്ചയായിട്ടും അന്ന് ഒരുപാട് പ്രതികരണമുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ കാസറ്റുകളിൽ എഴുതുന്ന ഘട്ടത്തിൽ അതും ചില പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ, അപ്പം നമുക്ക് ആളുകൾ നമ്മളെ കാണുമ്പോൾ അത് പറയുമ്പോൾ നമ്മളാണ് എഴുതിയിരിക്കുന്നത്, പാട്ട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് നമുക്ക് ആവേശം ഉണ്ടാക്കുന്നതാണെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ടാകും. നമ്മൾ പിന്നെ കോളേജ് കാലഘട്ടത്തിൽ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനമൊക്കെ കൊല്ലം ശ്രീനാരായണ കോളേജിൽ നടത്തുന്ന സമയത്തൊക്കെ അന്ന് നമ്മുടെ ആളുകളിലെ ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യം മുദ്രാവാക്യങ്ങൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു, ഒരു പ്രകടനം ഉണ്ടാകുന്നു, അപ്പോൾ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കുമ്പോൾ അതിലും ഒരു കവിതയിൽ തയ്യാറാക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ എഴുത്തിലും അങ്ങനെയൊക്കെ സ്വാധീനങ്ങൾ ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ആ ഒരു സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം, അത്തരം കൂട്ടായ്മകളുണ്ട്, അതിൻ്റെയൊക്കെ ഭാഗമാകാൻ കഴിയുക, അത്തരം ചില ആളുകളുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കങ്ങൾ ഉണ്ടാവുക, അങ്ങനെ അതൊക്കെയാണ് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും. ഈ കോളേജ് ജീവിതത്തിലൂടെയാണോ എഴുത്ത്, കവിത അല്ലെങ്കിൽ ഗാനരചന, വിപ്ലവ ഗാനം എന്ന ഒരു എഴുത്തിലേക്ക് കടന്നു വരുന്നത്? കോളേജ് കാലഘട്ടത്തിന് ശേഷമാണ്. കോളേജ് കാലഘട്ടത്തിൽ അന്ന് ഞാൻ ഈ പറഞ്ഞ പോലുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുക, പെട്ടെന്ന് മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുക, പെട്ടെന്ന് മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കി വിളിക്കുക, പിന്നെ അന്ന് നമ്മൾ എഴുതുന്ന പോലെ നോട്ടീസുകളോ നമ്മുടെ പാംലറ്റോ അതിനകത്തൊക്കെ വളരെ എഴുതുക, അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ അന്നത്തെ അവസരങ്ങൾ. അതിനൊക്കെ ഒത്തിരി ഇപ്പുറമാണ്. ഞാൻ ശരിക്കും ഏതാണ്ട് 10 വർഷത്തോളം കേരളത്തിന് വെളിയിൽ ജീവിച്ച ഒരാളാണ്. കോളേജ് കാലഘട്ടത്തിന് ശേഷം ഡൽഹിയിൽ എൻ്റെ പിന്നെ ഫാമിലി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണ്. എൻ്റെ ഫാദർ ട്രേഡ് യൂണിയൻ്റെ ഒരു നേതാവായിരുന്നു, കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ സംഘടനയുടെ. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് മാറി. ഒരു 10 വർഷത്തോളം ശരിക്കും 10-12 വർഷക്കാലം ഡൽഹിയിലും പിന്നെ ഞാൻ കുറച്ച് കാലം വിദേശത്തൊക്കെ ആയി ജീവിക്കാറുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പിന്നീടുകൂടെ തിരിച്ച് മടങ്ങിയെത്താൻ കഴിയുക, അങ്ങനെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമല്ല, സംഭവിക്കുന്ന കാര്യമല്ല. നമുക്ക് മടങ്ങിയെത്താൻ കഴിയുക, നമുക്ക് നാട്ടിൽ തന്നെ ജോലി കിട്ടുക, നമ്മുടെ ഇഷ്ടപ്പെട്ട മേഖലയിൽ നമുക്ക് പോകാൻ കഴിയുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഞാൻ ചലച്ചിത്ര അക്കാദമിയിൽ കുറച്ചു കാലം കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സിനിമയിൽ ആളുകളുമായിട്ട് സൗഹൃദങ്ങൾ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകും, നമ്മളാരോട് അവസരങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടില്ല, ചോദിച്ചിട്ടില്ല. കാരണം നമ്മളൊക്കെ ഭയക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിജക്ഷൻസിനെ പേടിയാണ്. നോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയമാണ്. ഒരുപക്ഷെ നമ്മൾ ഒരു വാതിലിൽ മുട്ടിയാൽ ഒരാളുടെ അവസരം ചോദിച്ചാൽ നമുക്ക് പറ്റില്ല എന്നുള്ളത്, അത് കേൾക്കാൻ ഭയമുള്ളതുകൊണ്ട് നമ്മൾ ചോദിച്ചിട്ടില്ല. നമ്മളായിട്ട് വളരെ അടുത്ത, ഇപ്പോൾ സിനിമ എടുക്കുന്ന, വളരെ സജീവമായ സിനിമയ്ക്കുന്ന ഒത്തിരി ആളുകളുമായിട്ട് വളരെ ക്ലോസ് സൗഹൃദങ്ങളുണ്ട്. പക്ഷേ അവരോടൊന്നും ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാത്തൊരു ഘട്ടത്തിൽ പാട്ട് നമ്മളെ ഒരവസരം നമ്മളെ തേടി വരികയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന, അവിചാരിതമായി നമ്മളെ ഒരു പാട്ട് തേടി വരികയാണ്. ആ അവസരം നമ്മൾ എഴുതുന്നു, അത് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ്. ചിലപ്പോൾ പാട്ട് എഴുതുന്നു, അത് വരുമെന്ന് തന്നെ നമുക്ക് ഉറപ്പില്ല. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ആ പാട്ട് നമ്മുടെ വെള്ളി വെളിച്ചത്തിൽ നമ്മുടെ ഇങ്ങനെ പാട്ട് കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ഒരുപാട് സൗഹൃദങ്ങളിലൊരു വ്യക്തിയാണെന്ന് അറിയാൻ സാധിച്ചു. അതുതന്നെയാണോ ഈ മേഖലയിലെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയാവുന്നത്? നമ്മളൊക്കെ നമ്മൾ ജീവിച്ച ഒരു കാലഘട്ടത്തിൻ്റെതാണ്. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത, പിന്നെ നമ്മുടെ കലാലയം ശ്രീനാരായണ കോളേജ് എന്ന് പറഞ്ഞ കൊല്ലം ശ്രീനാരായണ കോളേജ് അന്ന് 90s എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ഏറ്റവും യൂണിവേഴ്സിറ്റി കോളേജ് പോലെ ഏറ്റവും ടേബുലൻ്റായ ഒരു ക്യാമ്പസാണ്. അവിടെ സംഘടനാ പ്രവർത്തനമൊക്കെ ആയിട്ട് നമ്മൾ ആ കാലഘട്ടത്തിൽ സജീവമായിരുന്നു. ആ സൗഹൃദങ്ങളിങ്ങനെ ചിലന്തി വല നീന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് പോവുകയാണ്. പിന്നെ അതൊക്കെ ഒരു ഭാഗ്യമാണ്, അത് അപൂർവമായിട്ടൊക്കെ നമുക്ക് കിട്ടുന്ന ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ വഴികളാണ് ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ ശ്രീനാരായണ കോളേജിൽ ചെയർമാനായിരുന്നു എന്ന് പറഞ്ഞു, അപ്പോൾ ഈ എഴുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണോ? അന്ന് ഒരു നമ്മളൊക്കെ പൂർണ്ണസമയം സംഘടനാ പ്രവർത്തകരായിട്ട് മാറും. ചിലപ്പോൾ നമ്മുടെയൊക്കെ വഴികൾ അങ്ങനെയാണ് എന്ന് ആ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. അങ്ങനെ ആയിരിക്കും നമ്മൾ പൊതുരംഗത്തോട്ടോ ഒക്കെയാണ് പോകുന്നതെന്ന്. ഒരുപാട് പേർ അങ്ങനെ ഇപ്പോഴും നമ്മളെ കാണുമ്പോൾ ആളുകൾ അങ്ങനെയാണോ എന്ന് ഒത്തിരി നാൾ കൂടി കാണുന്ന ഒരു ഇപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മളെ വഴികൾ മാറുകയാണ്. ഞാൻ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്യുകയും പുറത്തു പോവുകയും ചെയ്ത് IT ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് അങ്ങനെയാണ്. ഏറ്റവും ഒടുവിൽ ICRM എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, ഡോക്ടർ അതുൽ പാർവതി എന്ന് പറഞ്ഞ ഫേമസ് മാനേജ്മെൻറ്റ് എക്സ്പേർട്ടാണ്, ഒരുപാട് കമ്പനികൾ കൺസൾട്ടൻ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു കോർ ടീമിൽ അംഗമായിട്ടിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മാറി മറിയുന്നത് എങ്ങനെയാണ് നമുക്ക് പോലും പറയാൻ പറ്റില്ല. ഒരു അൺസർട്ടനിറ്റി എപ്പോഴും
അൺപ്രഡിക്റ്റബിലിറ്റി അത് ലൈഫിലുണ്ട്, അത് സിനിമയുടെ ഭാഗമായി. എനിക്ക് ഏറ്റവും വലിയ ഒരു നമ്മൾ പറഞ്ഞ ഒരു ഓവർ റൈഡിങ് പാഷനാണ് മലയാളികളുടെ. സിനിമയുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ഇതുള്ള ഒരു തലമുറയായിരുന്നു നമ്മുടേത്. അപ്പോൾ ആ സിനിമയുടെ ഒരു, ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ വയലാറും പി ഭാസ്കരനും ഒ എൻ വി സാറും ശ്രീകുമാരൻ തമ്പിയും വിച്ചു തിരുമലയും ഊവച്ചൽ ഖാദറും അങ്ങനെ ഇന്ന് മലയാളത്തിൽ ഇപ്പം റഫീഖ് അഹമ്മദ്, വയലാർ ശരത്ചന്ദ്ര വർമ്മ, സന്തോഷ് വർമ്മ, ഇങ്ങനെ ഒരുപാട് പാട്ട്, നേരത്തെ ഞാൻ പറഞ്ഞ ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രഭു, ഇങ്ങനെ എത്രയോ പാട്ട് എഴുത്തുകാർ ഇങ്ങനെ ഉഴുതു മറിച്ചിട്ട മണ്ണിൽ അതിൻ്റെ ഒരു വരമ്പിലെങ്കിലും നമുക്ക് നിൽക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഫീലെന്ന് പറയുന്നത്. അത് ഒരുപാട് പാട്ട് എഴുതണമെന്നില്ല, ഒരുപാട് സിനിമയുടെ ഭാഗമാണെന്നില്ല, നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു അവസരം വന്നാൽ അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ചെയ്യും, അത്തരം അവസരങ്ങളുണ്ടെങ്കിൽ ചെയ്യും. വിപ്ലവ ഗാനങ്ങൾക്ക് അപ്പുറത്ത് എനിക്ക് തോന്നുന്നു പ്രണയം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഉള്ള ഗാനങ്ങളാണ് പ്രണയ ഗാനങ്ങൾ. അത് എനിക്ക് തോന്നുന്നു കാലവ്യത്യാസമില്ലാതെ ഒരു പക്ഷേ മലയാളികൾ ഏറ്റെടുത്ത പാട്ടുകൾ. അത്തരത്തിലുള്ള വരികൾ എഴുതിയിട്ടുണ്ടോ? അങ്ങനെ പ്രചോദനം നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യം? യു ക്യാൻ ഡു എല്ലാ പാട്ടുകൾ തീർച്ചയായിട്ടും പ്രണയം എന്ന ഭാവമാണ് അതിനകത്ത്, ആ പാട്ടുകളുടെ അതിനകത്ത് രണ്ട് പാട്ടുകളും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രണയം ഒരു ഒരു ഭാവം, അത് ഓരോ ആളുകളുടെ കൈകളിലും മനസ്സിലും ആ ഭാവമുണ്ട്. ആ ഭാവം പാട്ടുകളിലേക്ക് വരുമ്പോൾ പാട്ടുകൾ മനോഹരമാവുകയും ചെയ്യും. അങ്ങനെയുള്ള വരികൾ അതിനകത്തുണ്ട്, അതങ്ങനെ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. കുറച്ച് ആളുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് പാട്ടുകൾ. അജോയ് ചന്ദ്രൻ, ഏറ്റവും പുതിയ ചിത്രം ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നു. നാല് ഗാനങ്ങളാണ് ചിത്രത്തിൽ, യു ക്യാൻ ഡു എന്നാണ് ചിത്രത്തിൻ്റെ പേര്. നാല് ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് താങ്കൾ തന്നെയാണോ? നാല് ചിത്രത്തിൻ്റെ നാല് പാട്ടുകളും എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്. നേരത്തെ ഞാനീ പറഞ്ഞ പോലെ ഒരു സൗഹൃദങ്ങളിൽ നിന്നാണ് ആ സിനിമ കൂടി ജനിക്കുന്നത്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളാണ് ആ സിനിമയുടെ സംവിധായകൻ ശ്രീ നന്ദകുമാർ കാവിൽ, അവൻ പോലെ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള നന്ദകുമാർ കാവിൽ, അദ്ദേഹത്തിൻ്റെ വൈഫ് ആശാപ്രഭയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അവർ രണ്ടും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഒരു പാട്ടാണ് ഈ സിനിമയിൽ എനിക്കൊരു പാട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. ആ ഒരു പാട്ട് കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഒരു പാട്ടിലേക്ക് അതിൻ്റെ വരികൾ മാറ്റുന്നതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ മൂന്നാമതൊരു പാട്ട് സംഭവിക്കുന്നു. ആ സിനിമയാണ്, ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബാക്ക്ഡ്രോപ്പിലാണ് ആ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ആ സിനിമയായി ബന്ധപ്പെട്ട ഒരു പാട്ട് വരുന്നു. അങ്ങനെ നാല് പാട്ടുകളും ഒടുവിൽ എനിക്ക് തന്നെ എഴുതാനുള്ള അവസരം ലഭിക്കാനുണ്ടായത്. ഈ ഭാവം എങ്ങനെയാണ്? നാല് പാട്ടും മെലഡി സോങ്സ് ആണോ? എങ്ങനെയാണ്? അത് ഒരു പാട്ട് പൂവാണു നീ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു പാട്ടുണ്ട്. ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടാകുന്ന രണ്ട് പേർ തമ്മിലുണ്ടാകുന്നൊരു പ്രണയമുണ്ട്. അത് പഴയ കാലത്ത് സിനിമാ പാട്ടിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാകണം. അങ്ങനെയാണ് അതിൻ്റെ വിഷ്വൽസ് പോകുന്നത്. അതുപോലെ തന്നെ അത് ഈ തൻ്റെ പ്രണയിനിയിൽ പൂവും കാറ്റും മഴയും എല്ലാം കാണുന്ന ഒരാൾ ആണ് അത് പാടുന്നത്. അപ്പോൾ അങ്ങനെ ആ പാട്ടിൻ്റെ തുടക്കം പൂവാണു നീ, പൂവാണു നീ, പൂക്കളിൽ ചെമ്പനീർ പൂവാണു നീ, പുഴയാണു നീ, പുഴയാണു നീ, പുഴകളിൽ പുളകിത നിളയാണു നീ, ഇങ്ങനെയാണ് ആ പാട്ടുകൾ. പിന്നെ കാറ്റാണ് നീ, മഴയാണു നീ, അങ്ങനെ വളരെ സിമ്പിൾ ലൈൻസ്. എവിടെയെല്ലാം തൻ്റെ ചുറ്റും കാണുന്നതിലെല്ലാം തൻ്റെ പ്രണയിനിയെ കാണുന്ന ഒരാളുടെ ഭാവമാണ് ആ പാട്ട് വന്നിരിക്കുന്നത്. പാട്ട് പാടാറില്ല, അത്ര ഒരു കഴിവ് എനിക്കില്ല. കാരണം പാടുന്നവരോടൊക്കെ നമുക്കൊരു അസൂയം തോന്നാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ നമുക്ക് ആരോടും അസൂയം ഉണ്ടെങ്കിൽ പാട്ടുകാരോട്. പക്ഷേ ഒരു താളബോധം നമുക്ക് ഉണ്ടാവണം. പാട്ട് എഴുതുമ്പോൾ ഒരു താളമുണ്ട് നമുക്ക്. നമ്മളൊരു ഈണത്തിലാണ് പലപ്പോഴും, നമ്മൾ വരികൾ എഴുതുമ്പോൾ ഒരു ഈണത്തിലാണ് വരികൾ എഴുതുന്നത്. പക്ഷേ നമ്മൾ എഴുതുന്ന താളവും ആ ഒരു ഈണവുമാണ് ആ പാട്ടുകൾക്ക് ഏറ്റവും യോജിച്ചത് എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഒരു സംഗീത സംവിധായകൻ ആ പാട്ടിനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയെടുക്കുന്നത്. അപ്പോഴാണ് ആ പാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ചില ഈണങ്ങൾ ഉറങ്ങിയിരിപ്പുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാകുന്നു അതിൻ്റെ ഈണം, അങ്ങനെയാകുന്നു ആ പാട്ട് മാറുന്നത്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗാനരചനയ്ക്ക് അപ്പുറത്ത് ഉള്ള എഴുത്തുകൾക്ക് സമയം കണ്ടെത്താറുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഒരു തൊഴിലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എഴുത്തുകളൊന്നും അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള എഴുത്തുകളാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആനുകാലികങ്ങളിലുമൊക്കെ നമ്മൾ ലേഖനങ്ങളും അങ്ങനെ ഇടയ്ക്കൊക്കെ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതല്ലാതെ വലിയ ഒരു എഴുത്തിൻ്റെ കാര്യങ്ങളിലൊന്നും വന്നില്ല. നമ്മുടെ തൊഴിൽ അങ്ങനെ ആയതുകൊണ്ട് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നമ്മുടെ എഴുത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട്. ഓക്കെ, ഒരു ഗാനം അല്ലെങ്കിൽ വരികൾ എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇന്ന സംഗീത സംവിധായകൻ തൻ്റെ വരികൾക്ക് ഈണം നൽകണം, ഇന്ന ഗായകൻ പാടണം, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് ആരുമായി ബന്ധപ്പെട്ടാണ്?
അതൊക്കെ വളരെ ഏർലി സ്റ്റേജ് ആണെങ്കിൽ പോലും ഞാൻ ഉള്ള എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന കാര്യം ഞാൻ പറയാം. കാരണം നമുക്ക് അവസരങ്ങൾ അങ്ങനെ ഉണ്ടാകുന്ന അവസരം വരുമെന്ന് നമുക്കറിയാം. പറ്റും ആഗ്രഹങ്ങൾക്ക് പരിധി ഇല്ലല്ലോ മനുഷ്യർ. നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ സംഗീത സംവിധായകർ മലയാളത്തിലെ ഞാൻ ഒരാളുടെ അങ്ങനെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാം വളരെ പ്രതിഭാധനരായിട്ടുള്ള ഒരുപാട് സംഗീത സംവിധായകരുണ്ട് മലയാളത്തിൽ. അവരുടെ പാട്ടുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും കേൾക്കുന്നത് അതുകൊണ്ടാണ്. അവരുടെയൊക്കെ ആ കഴിവ്, അവരുടെ ആ അവർ പരിവപ്പെടുത്തുന്ന പാട്ടുകളാണ് നമ്മൾ കേൾക്കുന്നത്. അതിലേക്കാണ് വരികൾ വന്നു വീഴുന്നത്, അതിലേക്കാണ് പാട്ടുകാരൻ്റെ ശബ്ദം വന്നു ചേരുന്നത്. അപ്പം അത്തരം സംഗീത സംവിധായകർ ഇന്ന് മലയാളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന സംഗീത സംവിധായകർക്കൊപ്പമൊക്കെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിട്ടുണ്ട്. പിന്നെ ഏതൊരു പാട്ടെഴുത്തുകാരനോടും ചോദിച്ചാൽ നിങ്ങളുടെ പാട്ട് ആര് പാടണം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും യേശുദാസ് പാടി എൻ്റെ വരികൾ കേൾക്കണമെന്ന് ഏതൊരാളെ ആഗ്രഹമാണ്. അതുപോലെ ചെറിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്, ജയചന്ദ്രൻ പാടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ മലയാളത്തിൽ അങ്ങനെ ഒരുപാട് പാട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ യേശുദാസ് എന്ന് പറഞ്ഞ ഒരു നമ്മളൊക്കെ കണ്ടു വളർന്ന നമ്മുടെയൊക്കെ പാട്ടുകൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിൽ ഓടിയെത്തുന്നത്. അതേതൊരു പാട്ടെഴുത്തുകാരനെ പോലെ എൻ്റെ മനസ്സിലും അത്ര ഒരു ആഗ്രഹമുണ്ട്. തീർച്ചയായും ആഗ്രഹം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും യു ക്യാൻ ഡു ഉടൻ തന്നെ പ്രദർശനത്തിന് എത്തും. ഇനി വരാൻ പോകുന്ന ചിത്രം, രഞ്ജനി ഹർദാസ് നായികയാവുന്ന ഒരു ചിത്രം കൂടി പ്രേക്ഷകരിലേക്ക് എത്തുന്നു, അതിൽ ഗാനം എഴുതിയിട്ടുണ്ട്. ആ ചിത്രത്തെക്കുറിച്ച് കൂടി. അത് ശ്യാം പ്രവീൺ എന്ന് പറഞ്ഞ പുതുമുഖങ്ങൾ സംവിധാനം ചെയ്യുന്ന ഒറ്റ ഒരു തീം ശരിയല്ല എന്ന് പറഞ്ഞ മൂവിയാണ്. അവൻ്റെ പേര് തന്നെ ഇടയ്ക്കൊരു വിവാദത്തിലൊക്കെ പെട്ടിരുന്നു. ആ മൂവിയിൽ ഒരു പാട്ട് എൻ്റെ പാട്ടുണ്ട്, അതും ആ മൂവിയും ഉടനെ റിലീസാവുമെന്നാണ് കരുതുന്നത്. യു ക്യാൻ ഡു ഈ 21 റിലീസാവുകയാണ്. അവരുടെ പ്രതീക്ഷയോടാണ് അത് നോക്കിക്കാണുന്നത്. ഓക്കെ, ഇനിയും നല്ല ഗാനങ്ങളിലൂടെ പ്രേക്ഷകർക്ക്, വരികളിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി ബി പോസിറ്റീവിൽ അതിഥിയായി ചേർന്ന് ഇത്രയും വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന്. നന്ദി, നമസ്കാരം.